Hi dear friends, pudiyoru video ilekku ellavarkkum swagatham. Innathe video ennu parayunnathu nammude kilimeen frying kooti uchikkathe oru oonaanu kaanikkunne. Appo nammal ide kilimeen varkkanayittu ellam vetti vruthiyaaki varanjokke vechittunde. Ini adilekku namukku korchu uppu ittu kodukkam. Aavashyathine uppu ittu kodukkam. Njangalude ivide ee meenu parayunnathu kilimeen ennaato. Pinne korchu inji velathulli paste adu ittu kodukkam. Pinne namukku idilekku aavashyamayittu കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ നേരത്തേന് വെക്കാം. അന്നേരത്തേന് ഈ മീനിനകത്ത് എല്ലാം പിടിച്ചിരിക്കും. ഇത് നമുക്ക് നല്ലതായിട്ട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മീനിനെ നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പേര് പറയുന്നതിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കിളിമീൻ എന്നാണ് പറയുന്നത്. പിന്നെ കാസർഗോഡൊക്കെ വേറെ ഒരു പേരാണ്, പൂയ്യാപ്പിള എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നു. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഇങ്ങനെയാണ് കിളിമീൻ എന്നാണ് പറയുന്നത്. ഉച്ചക്ക് കിളിമീൻ വറുത്തതും നമ്മുടെ വെണ്ടയ്ക്ക ലേഡി ഫിംഗറിന്റെ കറിയുമാണ്. അല്ല, കറിയല്ല, ഒരു തോരൻ പോലെ ഫ്രൈ. പിന്നെ വേറെ ഒന്നുമില്ല. എന്നാ ബീഫ് കറി ഇല്ലേ, പൊട്ടി പൊട്ടി തെറിക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡിയാക്കണി, ഫ്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മീൻ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മീൻ വറുത്തതിന് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന ആ മീൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയും ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ടതുകൊണ്ടാണ്. പിന്നെ ഈ മീൻ വറുത്തതിനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ഇത് എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബൗളൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മീനെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഞാൻ മീൻ പാത്രത്തിലേക്ക് ആക്കി. എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇത് കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ചോറും ബീഫ് കറിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കാ മെഴുക്ക് പുരട്ടിയും പിന്നെ മീൻ വറുത്തതുമാണ്. ഈ കിളിമീൻ വറുത്തത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.